എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാതമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വിൻ എ പ്രൈസ് ലുക്ക് അറ്റ് ദി അഡ്വർടൈസ്മെന്റ് ഓഫ് എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യമാണ് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് കുറെ ഐറ്റത്തിന്റെ പേരും അതിന്റെ വിലയും തന്നിട്ടുണ്ട് പിന്നെയോ ഒരു ചെറിയ നോട്ട് കൂടിയുണ്ട് എന്താണത് ഗിഫ്റ്റ് coupons for those who ഫോർ ദോസ് ഹു ബൈ തിണ്ട്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയിൽ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൂടിയുണ്ടെന്നാണ് അവരുടെ അഡ്വെർടൈസ്മെന്റ് ഓക്കെ അപ്പൊ കുറച്ചു പേര് ഈ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങി നമുക്ക് നോക്കാം അത് ആരൊക്കെ എന്തൊക്കെ വാങ്ങിയെന്ന് സിനി ബോട്ട് എ സാരി ആൻഡ് എ ഷർട്ട് സിനി ഒരു സാരിയും ഒരു ഷർട്ടും വാങ്ങി സാരിയുടെ വില എത്രയാണ് ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് സാരിയുടെ വില അധികം ഷർട്ടിന്റെ വില എത്ര കിട്ടി ഫൈവ് ഫൈവ് ടെൻ ടെന്നിന്റെ സീറോ നമ്മൾ ഇവിടെ എഴുതി വൺ ടെൻസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യുക സെവൻ പ്ലസ് വൺ പ്ലസ് ടു ടെൻ വീണ്ടും ടെന്നിന്റെ സീറോ ഇവിടെ എഴുതി വൺ റിമൈൻഡർ ത്രീ പ്ലസ് വൺ ഫോർ ഫോർ പ്ലസ് ത്രീക്ക് ടോട്ടൽ എത്ര രൂപയായി അടുത്തതാരാണ് സനിത പെർച്ചേസ്ഡ് എ ചുരിദാർ എ സാരി ആൻഡ് എ ബാഗ് സനിത ഒരു ചുരിദാറും ഒരു സാരിയും ഒരു ബാഗും വാങ്ങി മൂന്ന് ഐറ്റംസ് പെർച്ചേസ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് മലയാളം മീഡിയം പറയാം അപ്പൊ സനിത ചുരിദാർ വാങ്ങി എത്രയാണ് ചുരിദാറിന്റെ വില ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് സാരിയുടെ വില ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് ആൻഡ് ബാഗിന്റെ വിലയോ ടു ഹൺഡ്രഡ് എ ഫൈവ് റുപ്പീസ് ഇനി സന്നിത ടോട്ടൽ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്ന് കാണാൻ എന്തു ചെയ്യണം ആ ചുരിദാറിന്റെ വില പ്ലസ് സാരിയുടെ വില പ്ലസ് ബാഗിന്റെ വില ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് പ്ലസ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് അപ്പൊ നിങ്ങൾ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയും ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ കിട്ടുന്ന ആൻസറിനോടൊപ്പം ടൂ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആഡ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര കിട്ടും വൺ തൗസൻഡ് ടെൻ ആയിരത്തി പത്ത് രൂപ ഓക്കെ അടുത്തതാരാണ് റസിയ ബോട്ട് എ ബാഗ് ആൻഡ് ആൻഡ് അംബ്രല്ല റസിയ ഒരു ബാഗും ഒരു അംബ്രല്ലയും വാങ്ങി എത്ര രൂപയാണ് ബാഗിന് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് അംബ്രലയ്ക്കോ വൺ ഹൺഡ്രഡ് സെവന്റി ഫൈവ് റുപ്പീസ് അപ്പൊ എന്ത് വേണം ടോട്ടൽ കാണാൻ ടൂ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് പ്ലസ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് എത്ര കിട്ടും ഫൈവ് പ്ലസ് ഫൈവ് ടെൻ ടെന്നിന്റെ സീറോ വൺ റിമൈൻഡർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ് നമ്മൾ ഇവിടെ എഴുതി വൺ റിമൈൻഡർ ടു പ്ലസ് വൺ ത്രീ അപ്പൊ എത്രയാണ് എത്ര രൂപയ്ക്കാണ് റസിയ പർച്ചേസ് ചെയ്തത് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി റുപ്പീസ് ഓക്കെ അടുത്തത് റഷീദ് റഷീദ് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് ബനിയനും ഷർട്ടും ഒരു അംബ്രലയും വാങ്ങി ഷർട്ടിന്റെ വില എത്രയാണ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് ബനിയൻ സെവന്റി സിക്സ് റുപ്പീസ് അംബ്രല വൺ ഹൺഡ്രഡ് സെവൻറി ഫൈവ് റുപ്പീസ് ടോട്ടൽ കാണാൻ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക സെവന്റി സിക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് പ്ലസ് വൺ ഹൺഡ്രഡ് സെവന്റി ഫൈവ് ആദ്യ നിങ്ങള് സെവന്റി സിക്സും ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവും കൂടി ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവും ഫൈവും കൂടി ആഡ് ചെയ്യുക ഏതായാലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് ആ കിട്ടുന്ന ആൻസറിനോടൊപ്പം മൂന്നാമത്തെ നമ്പർ ആഡ് ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സെവന്റി സിക്സ് ആണ് ആൻസർ കിട്ടുന്നത് അടുത്തത് നോക്കാം ലൈലയാണ് ലൈല ബോട്ട് എ സ്കേർട്ട് ആൻഡ് എ ടോപ്പ് ലൈല ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ് വാങ്ങിയത് ാണ് ഹൺ്രഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ടോപ്പിന്റെ വില ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ റുപ്പീസ് ടോട്ടൽ കാണാൻ ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ എത്ര കിട്ടും ഫോർ ഹൺഡ്രഡ് എഡ് എന്ന് പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് ആൻസി ആണ് ആൻസി പെർച്ചേസ്ഡ് എ സാരി ആൻസി ഒരു സാരി മാത്രമേ വാങ്ങിയുള്ളൂ സാരിയുടെ വില ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് റുപ്പീസ് ആൻസിക്ക് ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് റുപ്പീസ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ടോട്ടൽ കണ്ടാൽ നമുക്കറിയാം ആർക്കൊക്കെ ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കുമെന്ന് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ പെർച്ചേസ് ചെയ്തവർക്ക് മാത്രമേ ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കൂ അല്ലേ അപ്പൊ ഇവിടെ ആർക്കൊക്കെ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും സിനിക്ക് കിട്ടും സിരി സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് പെർച്ചേസ് ചെയ്തു സനിതയ്ക്കും കിട്ടും സനിത വൺ തൗസൻഡ് ടെൻ റുപ്പീസിന് പർച്ചേസ് ചെയ്തു ദെൻ റഷീദ് റഷീദ് ഫൈവ് ഹൺഡ്രഡ് സെവന്റി സിക്സ് റുപ്പീസിന് പർച്ചേസ് ചെയ്തു അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്നത് ഇനി നമുക്ക് മലയാളം മീഡിയം നോക്കാം സമ്മാനം നേടാം തുണിക്കടയിലെ പരസ്യം ശ്രദ്ധിച്ചോ ഇതാണ് പരസ്യം ബനിയൻ എഴുപത്തി ആറ് രൂപ ഷർട്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ചുരിദാറ് മിടി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ടോപ്പ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ കൂട നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ബാഗ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ സാരി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇനി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്കൊരു സമ്മാന കൂപ്പണമുണ്ട് അപ്പൊ കുറച്ചുപേരിവിടെ സാധനങ്ങൾ വാങ്ങിയ ലിസ്റ്റാണ് നമുക്ക് നോക്കാം സിനി ഒരു സാരിയും ഒരു ഷർട്ടും വാങ്ങി അപ്പോൾ സിനി ആകെ എത്ര രൂപയ്ക്ക് സാധനം വാങ്ങി എന്ന് എങ്ങനെ കാണും സാരിയുടെ വില അധികം ഷർട്ടിന്റെ വില സാരിക്ക് എത്രയാണ് മുന്നൂറ്റി എഴുപത്തി രൂപ ഷർട്ടിന് മുന്നൂറ്റി ഇരുപത്തി രൂപ അപ്പൊ മുന്നൂറ്റി എഴുപത്തി അധികം മുന്നൂറ്റി ഇരുപത്തി എത്ര കിട്ടും അഞ്ചും അഞ്ചും പത്ത് പത്തിന്റെ പൂജ്യം നമ്മൾ ഇവിടെ എഴുതി ഒന്ന് ശിഷ്ടം ഏഴ് ഒന്നും എട്ട് എട്ടും രണ്ടും പത്ത് വീണ്ടും പത്തിന്റെ പൂജ്യം ഇവിടെ എഴുതി ഒന്ന് ശിഷ്ടം മൂന്ന് ഒന്നും നാല് നാല് മൂന്നും ഏഴ് അപ്പോ ആകെ സിനി എഴുനൂറ് രൂപയ്ക്ക് തുണി വാങ്ങി അടുത്തിട്ട് നോക്കാം സാന്നിധ ഒരു ചുരിദാറും ഒരു സാരിയും ഒരു ബാഗും വാങ്ങി എന്ത് വേണം ഈ മൂന്ന് സാധനങ്ങളുടെയും വിലകൾ തമ്മിൽ കൂട്ടുക ചുരിദാറിന്റെ വില മുന്നൂറ്റി അൻപത് രൂപ സാരിയുടെ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ബാഗിന്റെ വില ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇത് മൂന്നും നമ്മൾ ഇവിടെ എഴുതി കൂട്ടുക അപ്പൊ എത്ര കിട്ടും ആയിരത്തി പത്ത് രൂപ സാന്നിധ്യയ്ക്കായി അടുത്തത് റസിയ ആണ് റസിയ എന്ത് വാങ്ങി ഒരു ബാഗും ഒരു കുടയും വാങ്ങി കുടയുടെ വില നൂറ്റി എഴുപത്തി അഞ്ച് ബാഗിന്റെ വില ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ റസിയ ആകെ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി എന്ന് കാണാം എത്ര കിട്ടി നാനൂറ്റി അറുപത് നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം ഉത്തരം ഇത് നോക്കി എഴുതരുത് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കണം നാന്നൂറ്റി അറുപത് രൂപക്ക് റസിയ നിന്ന് സാധനങ്ങൾ വാങ്ങി അടുത്ത റഷീദ് റഷീദ് എന്തൊക്കെയാണ് വാങ്ങിയത് ഒരു ബനിയനും ഒരു ഷർട്ടും ഒരു കുടയും വാങ്ങി ബനിയന്റെ വില എഴുപത്തി ആറ് രൂപ ഷർട്ടിന്റെ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ കുട നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ റഷീദ് ആകെ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയെന്നറിയാം അപ്പൊ എത്ര കിട്ടും നിങ്ങൾ ആദ്യം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക ആ ഉത്തരത്തിന്റെ കൂടെ ഈ ഒരു സംഖ്യ കൂടി കൂട്ടുക അപ്പൊ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപക്ക് റഷീദ് സാധനങ്ങൾ വാങ്ങി അടുത്തത് ലൈലയാണ് ലൈല എന്തൊക്കെയാണ് വാങ്ങിയത് ഒരു മിടിയും ഒരു ടോപ്പും മിഡിക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ടോപ്പിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അപ്പൊ ആകെ എത്രയായി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അധികം ഇരുന്നൂറ്റി പതിനഞ്ച് നാനൂറ്റി എൺപത് ഇനി അടുത്തത് ആൻസിയാണ് ആൻസി ഒരു ചുരിദാറും ഒരു സാരിയും വാങ്ങി ചുരിദാറിന്റെ വില മുന്നൂറ്റി അൻപത് സാരിയുടെ വില മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി അൻപതേ അധികം മുന്നൂറ്റി എഴുപത്തി ആൻസി ആകെ എത്ര രൂപയ്ക്ക് സാധനം വാങ്ങി എഴുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നീ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ അത് ആർക്കൊക്കെ കിട്ടും സിനിക്ക് കിട്ടും എഴുന്നൂറ് രൂപയുടെ സാധനമാണ് സിനി വാങ്ങിയത് അല്ലേ സാനിതയ്ക്കും കിട്ടും സാനിത ആയിരത്തി പത്ത് രൂപയുടെ സാധനം വാങ്ങി അതുപോലെ റെസിയ്ക്ക് കിട്ടില്ല നാനൂറ്റി അറുപത് രൂപയുടെ സാധനമേ വാങ്ങിയുള്ളൂ അല്ലേ റഷീദിന് കിട്ടും സമ്മാന കൂപ്പൺ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയുടെ സാധനം വാങ്ങി അതുപോലെ ലൈലയ്ക്ക് കിട്ടില്ല ആൻസിക്കും കിട്ടും ആൻസി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ വാങ്ങി അപ്പൊ സിനി സാനിത റഷീദ് ആൻസി ഇവർക്ക് നാല് പേർക്കും കൂപ്പൺ കിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് സാധനം വാങ്ങിയത് ആരാണ് സാനിതയാണല്ലേ ആയിരത്തി പത്ത് രൂപയുടെ സാധനമാണ് സാനിത വാങ്ങിയത് അപ്പോൾ ഏറ്റവും കുറവ് രൂപയ്ക്ക് സാധനം വാങ്ങിയത് ആരാണ് റസിയ നാനൂറ്റി അറുപത് രൂപയുടെ സാധനമേ റസിയ വാങ്ങിയിട്ടുള്ളൂ അത് ചോദിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് അടുത്തത് നോക്കാം റൈറ്റ് നെക്സ്റ്റ് നമ്പേഴ്സ് പാറ്റേൺ ആണല്ലേ ടെൻ തേർട്ടി ഫിഫ്റ്റി സെവന്റി ഇനി അടുത്ത ഏത് നമ്പർ വരും ടെന്നും തേർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എന്താണ് ടെന്നിനോട് ട്വന്റി ആഡ് ചെയ്താൽ തേർട്ടി കിട്ടും പിന്നെ തേർട്ടിയോട് ട്വന്റി ആഡ് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ട്വന്റി സെവന്റി അപ്പൊ അടുത്ത നമ്പർ ഏതായിരിക്കും സെവന്റി പ്ലസ് ട്വന്റി നയന്റി അടുത്തത് നയന്റി പ്ലസ് ട്വന്റി വൺ ഹൺഡ്രഡ് ടെൻ 110 ഹൺഡ്രഡ് ടെൻ പ്ലസ് ട്വന്റി വൺ ഹൺഡ്രഡ് തേർട്ടി നെക്സ്റ്റ് വൺ ഹൺഡ്രഡ് ട്വന്റി വൺ ഹൺഡ്രഡ് ഫോർട്ടി വൺ ഹൺഡ്രഡ് സിക്സ്റ്റി വൺ ഹൺഡ്രഡ് എയ്റ്റി ഇവിടെയും വൺ ഹൺഡ്രഡ് ട്വന്റിയോട് എത്ര കൂട്ടിയാൽ വൺ ഹൺഡ്രഡ് ഫോർട്ടി കിട്ടും ട്വന്റി ആഡ് ചെയ്താൽ അതുപോലെ ഇരുപത് കൂട്ടിക്കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇനി വൺ ഹൺഡ്രഡ് എയ്റ്റിയോട് ആഡ് ചെയ്താൽ എത്രയാണ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ട്വന്റി ടു അടുത്തത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് അടുത്തത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ ഫൈവ് ഹൺഡ്രഡ് സെവന്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവിനോട് ആഡ് ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആയി അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ടെൻ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പൊ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവിനോട് ആഡ് ചെയ്താൽ എത്ര കിട്ടും ഫൈവ് ഹൺഡ്രഡ് നയന്റി ഫൈവ് വീണ്ടും ഫൈവ് ഹൺഡ്രഡ് നയന്റി ഫൈവിനോട് ആഡ് ചെയ്താൽ സിക്സ് ഹൺഡ്രഡ് ഫൈവ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ അങ്ങനെ പോകും പാറ്റേൺ അടുത്ത് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സെവന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവിനോട് ട്വന്റി ഫൈവ് ആഡ് ചെയ്താൽ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കിട്ടും വീണ്ടും ടു ഹൺഡ്രഡ് ഫിഫ്റ്റിയോട് ഫൈവ് ആഡ് ചെയ്ത് ടു ഹൺഡ്രഡ് സെവന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് പിന്നെ ത്രീ ഹൺഡ്രഡിനോട് ട്വന്റി ഫൈവ് ആഡ് ചെയ്താൽ എത്രയാണ് ത്രീ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് സെവന്റി ഫൈവ് ട്വന്റി ഫൈവ് ആഡ് ചെയ്താണ് നമ്മൾ ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇവിടെ നൂറിനോട് പത്ത് കൂട്ടിയാൽ നൂറ്റി പത്ത് കിട്ടും നൂറ്റിപ്പതിനോട് പത്താണോ കൂട്ടിയിരിക്കുന്നത് അല്ല നൂറ്റി പത്തിനോട് ഇരുപത് കൂട്ടി നൂറ്റി മുപ്പതായി വീണ്ടും കൂട്ടി നൂറ്റി അറുപതായി അപ്പോൾ ഇവിടെ അടുത്തത് നൂറ്റി അറുപതിനോട് നാൽപ്പതായിരിക്കും കൂട്ടേണ്ടുന്നത് നൂറ്റി അറുപതിനോട് നാൽപ്പത് കൂട്ടിയാൽ ഇരുന്നൂറ് ഇരുന്നൂറിനോട് എത്ര കൂട്ടണം അൻപത് കൂട്ടണം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിനോട് അറുപത് കൂട്ടി മുന്നൂറ്റി പത്ത് അടുത്തത് അറേഞ്ച് ടു ഗെറ്റ് ദ സം ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫെൻ ഇറ്റ് ഈസ് ആഡ് റോ വൈസ് ആൻഡ് കോളം വൈസ് വരിയും നിരയും കൂട്ടിയാൽ നാനൂറ്റിഅൻപത് കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് പത്ത് പ്ലസ് ഇരുപത് പ്ലസ് മുപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് അൻപത് പ്ലസ് അറുപത് പ്ലസ് എഴുപത് പ്ലസ് എൺപത് പ്ലസ് തൊണ്ണൂറ് ഇത്രയും സംഖ്യകൾ കൂട്ടിയാൽ നാനൂറ്റിഅൻപത് കിട്ടും അടുത്തത് തന്നിട്ടുണ്ട് ഇരുപത് പ്ലസ് നാല്പത് പ്ലസ് ഈ ഈ നമ്പർ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നാനൂറ്റിഅൻപത് കിട്ടും അടുത്തത് മുപ്പത് പ്ലസ് തൊണ്ണൂറ് പ്ലസ് പിന്നെ അവർ തന്നിട്ടില്ല പിന്നെ നമുക്ക് തന്നിട്ടില്ല അവിടെ നമ്മൾ എഴുതുക ഇങ്ങോട്ട് അതായത് ഈ വരിയിൽ പത്ത് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള നമ്പേഴ്സാണ് പത്ത് കൂട്ടി കൂട്ടിയുള്ള നമ്പേഴ്സ് അതുപോലെ നമ്പേഴ്സ് ആവർത്തിച്ച് വരാൻ പാടില്ല ഇനി താഴോട്ട് നിങ്ങൾ നോക്കുക താഴോട്ടും അതുപോലെ തന്നെ പത്ത് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള നമ്പറുകളാണ് ഇവിടെയും താഴോട്ടും ആവർത്തിച്ച് വരാൻ പാടില്ല ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക തേർട്ടി പ്ലസ് നയൻറ്റി പ്ലസ് ടെൻ പ്ലസ് എയ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് സെവന്റി പ്ലസ് ട്വന്റി പ്ലസ് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി എത്രയാണ് നാനൂറ്റി അൻപത് ഇത്രയും സംഖ്യകളും കൂടെ കൂട്ടിയാലും നാനൂറ്റി അൻപത് കിട്ടും നിങ്ങളിങ്ങി താഴോട്ട് കൂട്ടി നോക്കുക ഇങ്ങനെ കൂട്ടിയാലും നാനൂറ്റി അൻപത് തന്നെ കിട്ടണം അപ്പോൾ സംഖ്യകൾ ആവർത്തിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് നമ്പേഴ്സ് ആൻഡ് നമ്പേഴ്സ് സംഖ്യയും സംഖ്യയും ഇവിടെ തന്നിരിക്കുന്നത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പിന്നെ നാല് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് അധികം രണ്ട് ഒന്ന് ഒന്ന് ഇത്രയും സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രയാണ് അഞ്ച് ഒന്നുകൾ കൂട്ടിയാൽ അഞ്ച് രണ്ട് പ്ലസ് രണ്ട് നാല് പ്ലസ് രണ്ട് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അടുത്തത് സിക്സ് പ്ലസ് ത്രീ നയൻ ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ഫൈവ് അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത് അല്ലേ ഇനി ഈ നമ്പേഴ്സ് തിരിച്ചിടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ഫോർ നീ ഇങ്ങനെ ഇട്ട് ആഡ് ചെയ്താലോ ഫൈവ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ത്രീ പ്ലസ് ത്രീ സിക്സ് സിക്സ് പ്ലസ് ത്രീ നയൻ ടു പ്ലസ് ടു ഫോർ ഫോർ പ്ലസ് ടു സിക്സ് സിക്സ് പ്ലസ് ടു എയ്റ്റ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ എത്രയാണ് ഫൈവ് രണ്ടും ആൻസർ ഒരു ആൻസർ തന്നെയാണ് അല്ലേ കിട്ടിയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കാണ് നമ്പേഴ്സ് ഇവിടെ അതുപോലെ തന്നെ രണ്ട് നാല് ആറ് എട്ട് അധികം രണ്ട് നാല് ആറ് രണ്ട് നാല് രണ്ട് എത്ര കിട്ടിയ ആൻസർ എട്ട് ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഒന്ന് ശിഷ്ടമുണ്ട് നാല് നാലും എട്ട് എട്ട് നാലും പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് വീണ്ടും ഒന്ന് ബാക്കി വന്നിട്ടുണ്ട് രണ്ട് രണ്ട് നാല് നാല് രണ്ടും ആറ് ആറ് രണ്ടും എട്ട് പിന്നെ ഈ ഒന്നും കൂടെ കൂട്ടി ഒൻപത് ഇവിടെയും അത് തന്നെയാണ് സംഖ്യ തിരിച്ചിട്ടപ്പോഴും ഉത്തരം സെയിം ആണ് അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് എന്നോടൊപ്പോൾ പരാതി പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം